ഹോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വരുന്നത്. അതായത് വീക്കെൻഡ് എപ്പിസോഡായിട്ട് നാളെ, അതായത് വീക്കെൻഡ് എപ്പിസോഡ് മാത്രമല്ല ഇന്നല്ല നടക്കാൻ പോകുന്നത്, നാളെ നമ്മുടെ രതീഷ് അണ്ണൻ തിരിച്ചു വരികയാണ്. രതീഷ് അണ്ണനെ തിരിച്ചു കൊണ്ടുവരികയാണെന്നുള്ള അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. എന്തായാലും അടിപൊളി ഗെയിം ആയിരിക്കും. 15th എപ്പിസോഡിലാണ് ഇത് കാണിക്കാൻ പോകുന്നതും. എന്തായാലും ഇന്ന് തന്നെ ആൾ കയറും, ഇന്ന് അവിടെ എത്തിയിട്ടുണ്ട് ആള്. എന്തായാലും ഇന്ന് തന്നെ കയറി ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാകുമ്പം നാളെ ആയിരിക്കും ഇത് നമ്മുടെ എപ്പിസോഡിൽ കാണിക്കണത്. സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ ഒരു സന്തോഷമുണ്ടായി. കാരണം പ്രേക്ഷകർക്കാണെങ്കിലും കേൾക്കുമ്പോൾ അവിടെ വെച്ചിട്ട് ഇപ്പൊ എല്ലാം അടിയും പിടിയും മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും കുറച്ചൊരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഫാക്ടർ കൊണ്ടുവന്ന സിബിൻ ആണെങ്കിലും നമ്മുടെ പൂജ ആണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നതും പോയതും ഒരുമിച്ച് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ അവർക്കൊന്ന് എന്റർടൈൻ ചെയ്ത് വരുന്ന സമയത്താണ് വീണ്ടും അവർക്ക് ഓരോരോ കാരണങ്ങളും കഴിഞ്ഞായിട്ട് അവർ പുറത്തുപോയത്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ആദ്യം ശോകമായി ജാസ്മിൻ ഗബ്രിയേൽ ഒതുങ്ങി നിൽക്കുവാണ് നമ്മുടെ ബിഗ് ബോസ്. അത് കണ്ട് മടുത്ത് പ്രേക്ഷകർ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ രതീഷ് അണ്ണനെ അകത്തേക്ക് കയറ്റി വിടാൻ പോകുന്നത്. എന്തായാലും ഇതൊക്കെ കണ്ട് പുറത്തെ പൾസ് അറിഞ്ഞിട്ടാണ് രതീഷ് അണ്ണൻ കയറാൻ പോകുന്നത്. ഇപ്പൊ രതീഷ് എന്ന് പറയുന്ന വ്യക്തി നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ആദ്യം പുറത്തിറങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു ഞാനിങ്ങനെയല്ല, ഇതിനു വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ ആയതാണ്. പക്ഷെ ഇനി നമ്മുടെ രതീഷ് കയറുന്ന സമയത്ത് വേറെ ഒരു കളി തന്നെയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. നല്ല അടിപൊളി കളിയായിരിക്കും രതീഷ് കളിക്കാൻ പോകുന്നത്, അത് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഗബ്രിയുടെയും ജാസ്മിന്റെ ഒക്കെ കളി ഇനി ഈ വ്യക്തിയുടെ അടുത്ത് നടക്കത്തില്ല. അപ്പൊ എന്തായാലും അതൊക്കെ പൊട്ടിച്ച് കയ്യിൽ കൊടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷെ ഇനി നമ്മുടെ ഈ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഇന്നലെ ജാസ്മിൻ ആണെങ്കിലും ജാസ്മിൻ ചിൻഡോയെ അടിച്ച കേസിൽ അവിടെ ഒരാൾ പോലും പ്രതികരിച്ചിട്ടില്ല. പക്ഷെ ഇതൊക്കെ കണ്ടിട്ടാണ് രതീഷ് അണ്ണൻ അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഈ രതീഷ് എന്ന് പറയുന്ന വ്യക്തി എന്തൊക്കെയാണോ ഇനി ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ചിട്ട് ബിഗ് ബോസ് സീഡ് തന്നെ മാറും എന്ന് തന്നെ പറയാം. കാരണം അതിനുള്ളൊരു കാലിബർ ഉള്ള, അതിനൊരു കഴിവുള്ള, അതിന് എല്ലാം പറ്റുന്ന ഒരു വ്യക്തിയാണ്. എന്റർടൈൻ ചെയ്യിക്കാനാണെങ്കിൽ അതിനും പറ്റുന്ന ഒരാളാണ് പോകുന്നത്. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.